ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമും നന്നായി വറുത്തെടുക്കാം. ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് വറുത്തെടുക്കുമ്പോ അടിപൊളി മണമാണ്. വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും ബദാമും ചൂടാറിയ ശേഷം മിക്സിന്റെ ചെറിയ ജാറിക്ക് ഇട്ടു കൊടുക്കുക. അടിപൊളിയായി പൊടിച്ചെടുക്കാം. പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു രണ്ട് ഉപ്പും കൊക്ക പൗഡർ ഇട്ട് കൊടുക്കാം. വീണ്ടും പൊടിച്ചെടുക്കാം. കൊക്ക പൗഡർ നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്തിരി ഇത്തിരിയായി മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം. നല്ല യമ്മി ചോക്ലേറ്റ് കേക്ക് ചോക്ലേറ്റ് ഇവിടെ റെഡിയാക്കി റെഡിയായിട്ടുണ്ട്.